കാനഡയിൽ വിവാഹ സൽക്കാരത്തിനിടെ ഇന്ത്യൻ വംശജനായ ഗുണ്ടാ തലവൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തും. പഞ്ചാബിൽ നിന്നുള്ള അമർപ്രീത് സിംഗ് ആണ് വാൻകൂവർ നഗരത്തിൽ നടന്ന പരിപാടിക്കിടെ കൊല്ലപ്പെട്ടത്. 28 വയസ്സായിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം അക്രമത്തിൽ ആരെയും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. കാനഡിയൻ പോലീസിന്റെ അത്യധികം അപകടകാരിയായ ഗുണ്ടകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് അമർപ്രീത്. ആദ്യ 9 പേരുടെ പട്ടികയിൽ ഇയാളുണ്ട്. കൊലപ്പെടുത്തിയത് എതിരാളിയായ ബ്രദേഴ്സ് ഗ്രൂപ്പാണെന്നാണ് വിലയിരുത്തൽ. അജ്ഞാത സംഘം ഇയാൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇയാളുടെ സഹോദരനായ രവീന്ദറും ഗുണ്ടാ നേതാവാണ്. ഇയാളും ചടങ്ങിനെത്തിയിരുന്നു. ഇവരെത്തിയ കാറും തകർത്താണ് അക്രമികൾ സ്ഥലം വിട്ടത്. പരിപാടിക്കിടെ ഹാളിലെത്തിയ സംഘം DJ പാർട്ടി നടത്തുന്നയാളോട് സംഗീതം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. 60 പേരാണ് ആ സമയം ഹാളിലുണ്ടായിരുന്നത്. ഗുണ്ടകളുടെ ഐക്യരാഷ്ട്രസഭയുടെ പട്ടികയിലും അമർപ്രീത് ഉണ്ട്. അമർപ്രീത് വിവാഹത്തിനെത്തുമെന്ന് അറിഞ്ഞുള്ള ഗൂഢാലോചനയായിരുന്നു പദ്ധതി. ബ്രദേഴ്സ് കീപ്പേഴ്സ് എന്നറിയപ്പെടുന്ന ഗുണ്ടാ സംഘത്തിലെ ആളുകൾ വളരെ നേരത്തെ ഹാളിൽ നിലയുറപ്പിച്ചിരുന്നു. അവരാണ് വെടിയുതിർത്തത്. ഹാളിന് പുറത്തേക്ക് അമർപ്രീത് ഇറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. കഴിഞ്ഞ വർഷമാണ് 11 പേരുടെ ഗുണ്ടാ പട്ടിക കാനഡ പുറത്തുവിട്ടത്. ഗുണ്ടാ അതിക്രമങ്ങൾ കൂടിയപ്പോഴായിരുന്നു ഇത്. ഈ പട്ടികയിൽ 9 പേരും സിഖ് വംശജനാണ്. കാനഡ കേന്ദ്രീകരിച്ച് സിഖ് സംഘടനകൾ വിഘടനവാദം ശക്തമാക്കുന്നുവെന്ന വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ റോ അടക്കമുള്ള ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇവരെ നിരീക്ഷിച്ചിരുന്നു. ഇതിനിടയിലാണ് ഗുണ്ടാ പട്ടികയിലെ പ്രധാനി കൊല്ലപ്പെടുന്നത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലെ കുടിപ്പക എത്ര ശക്തമാണെന്നതിന് തെളിവാണ് ഇത്. അമർപ്രീതിന്റെ മൂത്ത സഹോദരനും ഗുണ്ടാ പട്ടികയിലുണ്ട്. പഞ്ചാബിലാണ് അമർപ്രീതിന്റെ ജനനം. ചുക്കി എന്നാണ് വിളിപ്പേര്. നിരവധി കൊലകേസുകളിലും ഇയാൾ പങ്കാളിയായിരുന്നു. മയക്കുമരുന്ന് കടത്തിലൂടെയായിരുന്നു പണ സമ്പാദനം. 2 എതിരാളികളുടെ വധശ്രമത്തെ അതിജീവിച്ചിട്ടുണ്ട്. അതിനുശേഷവും പോലീസ് സംവിധാനവുമായി സഹകരിക്കാൻ അമർപ്രീത് തയ്യാറായിരുന്നില്ല. BK വുൾഫ് പാക്ക് അലയൻസ്, റെഡ് സ്കോർപിയോൺ തുടങ്ങിയ ഗുണ്ടാ സംഘങ്ങളുമായി നിരന്തരം കൊമ്പുകോർത്തു. ഇതിനൊടുവിലാണ് വിവാഹ ഹാളിന് പുറത്തുള്ള കൊല. വിഘടനവാദ സംഘങ്ങളുമായി ഇയാൾക്ക് പങ്കുണ്ടോ എന്നതടക്കം റോ പരിശോധിക്കും. അതേസമയം ഇയാൾ തന്നെ ഉദ്ദേശം വെച്ചാണോ വെടിയുതിർത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല അക്രമത്തിൽ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൂടുതൽ അറസ്റ്റ് ഉണ്ടായാൽ മാത്രമേ സംഭവത്തിന് പിന്നിലുള്ള കാരണം വ്യക്തമാകൂ. അതേസമയം തന്നെ 9 പേരിൽ ഉൾപ്പെട്ടയാളാണ് അമർപ്രീത് എന്നതുകൊണ്ട് തന്നെ ഗുണ്ടകൾ തമ്മിലുള്ള പകയാണെന്ന് പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്.